സംഘടനയിലെ അംഗത്തിനെതിരെ ലൈംഗികാരോപണം ഉയർന്നിട്ടും മൗനം തുടർന്ന് ഫെഫ്ക. ഹേമ കമ്മിറ്റി വിഷയത്തിൽ താരസംഘടന AMMA നിർമ്മാതാക്കളുടെ സംഘടനയും പ്രതികരിച്ചെങ്കിലും ഫെഫ്ക ഒരു വാക്കുപോലും മറുപടി നൽകിയില്ല. നിലപാട് ജനറൽ സെക്രട്ടറി പറയുന്ന മറുപടിയാണ് മറ്റംഗങ്ങളും നൽകുന്നത്. ആ റോഷിപാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റോഷിപാൽ, എന്തായാലും ഫെഫ്ക ഇക്കാര്യത്തിൽ ഒരു മറുപടിയും ഒരു നിലപാടും എടുത്തിട്ടില്ല എന്നുള്ളത് അതീവ ദുഃഖകരമായ കാര്യമാണ്, പ്രതിഷേധാർഹമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തിനാണ് ഇത്തരം സംഘടനകൾ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള ചോദ്യം തന്നെ ഉയർന്നു വരികയാണ്. കഴിഞ്ഞ 19-ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ സിനിമാ മേഖലയിലെ ക്രൂരമായ പീഡനങ്ങളുണ്ട്, ആ പീഡനങ്ങൾ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ 2 സിനിമാ പ്രവർത്തകരാണ്, പ്രധാനപ്പെട്ട 2 സിനിമാ ഒരു സിനിമാ സംവിധായകനും ഒപ്പം ഒരു സിനിമാ താരത്തിനുമെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത്. ഈ 2 വിഷയങ്ങളിലടക്കം ഇപ്പോഴും AMMA അവസാനഘട്ടം നിർബന്ധിതമായി പ്രതികരിച്ചു എന്നല്ലാതെ ഫെഫ്കെ ഉൾപ്പെടെ മാക്ടോ ഉൾപ്പെടെയുള്ള സംഘടനകൾ കൃത്യമായ ഒരു പ്രതികരണത്തിന് ഇപ്പോഴും തയ്യാറായിട്ടില്ല. അവരുടെ സംഘടനയിൽ അടക്കമുള്ളവർ ഇത്തരം വേട്ടക്കാരായി മാറുന്ന ഒരു സാഹചര്യം, അതിൽ കൃത്യമായ ഒരു പ്രതികരണം. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലീസ് നടപടി ആവശ്യമാണോ, ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്നടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങളിൽ നിലപാട് പരസ്യമായി വ്യക്തമാക്കാൻ മാക്ടി അടക്കമുള്ള ഇനി സിനിമാ സംഘടനകൾ തയ്യാറാകേണ്ടതുണ്ട്. ഇപ്പോഴും അവർ മൗനം തുടരുകയാണ്. ഇപ്പോഴും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അല്ലെങ്കിൽ ഒരു പരസ്യമായുള്ള ഒരു പ്രതികരണത്തിന് ഇവരാരും തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ഏറ്റവും ഒടുവിൽ രഞ്ജിത്തിനെതിരെ ഉയർന്ന അതീവ ഗുരുതരമായ ആരോപണം, ബംഗാൾ ചലച്ചിത്ര നടി, പ്രശസ്ത നടി കൂടിയായ ഉന്നയിച്ച ആ ആരോപണം, ആ ആരോപണത്തിൽ പൊതുസമൂഹത്തിലാകെ രഞ്ജിത്തിനെതിരെ വലിയ പ്രതിഷേധവും വികാരവും ഉയർന്നിട്ടും മാക്ടി അടക്കമുള്ള സംഘടനകളുടെ മൗനമാണ് ഇപ്പോഴും, അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമാകുന്നില്ല. ഇതിനൊപ്പം സമാനമായ തന്നെയാണ് ഫെഫ്കയുടെ നിലപാടും. ഫെഫ്കയും പരസ്യമായി ഇതിൽ ഒരു നിലപാട് സ്വീകരിച്ചില്ല. നേരത്തെയൊക്കെ ഹേമ കമ്മിറ്റിക്ക് അനുകൂലമായ നിലപാട് ഇവരൊക്കെ പരസ്യമായി സ്വീകരിച്ചപ്പോഴും റിപ്പോർട്ട് 4.5 വർഷക്കാലം സർക്കാരിൻ്റെ കയ്യിൽ ഇരുട്ടുമുറിയിൽ കഴിയുമ്പോഴും ആ റിപ്പോർട്ട് പുറത്തുവിടാൻ ഈ സംഘടനകളൊന്നും, അത് AMMA അടക്കമുള്ള സംഘടനകൾ പോലും, ഈ റിപ്പോർട്ട് പുറത്തുവിടാനോ ഈ റിപ്പോർട്ടിന് മേൽ തുടർ നിയമ നടപടികൾ വേണമെന്ന ആവശ്യവും ഉയർത്തിയില്ല. സമാനമായി തന്നെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടും അതിൽ നിയമ നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടി സ്വീകരിക്കാനോ ഇവരാരും, ഈ സംഘടനകളാരും ആവശ്യപ്പെടുന്നില്ല. ഈ സംഘടനകളിലെ പല അംഗങ്ങളുമാണ് ഈ തരത്തിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് തങ്ങൾ ഈ കാലം അത്രയും വിധേയമായി എന്ന വെളിപ്പെടുത്തൽ അത് മൊഴിയായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ പരസ്യമായി 2 പേർ ആരോപണം ഉന്നയിച്ചു. അത് സിനിമയിലെ ഏറ്റവും പ്രധാനികൾക്കെതിരെയാണ്. ഒരാൾ AMMA സെക്രട്ടറിയാണ്, മറ്റൊരാൾ ഈ നേരത്തെ തന്നെ വളരെ സജീവമായ സിനിമാ സംഘടനകളിലെ ഒരു പ്രധാനപ്പെട്ടയാൾ, അക്കാദമിയുടെ പ്രസിഡന്റ് ചെയർമാൻ അടക്കമുള്ള പദവികൾ വഹിക്കുന്ന വ്യക്തി, ഇങ്ങനെയുള്ള 2 പേർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളിലൊക്കെ മൗനം ഇപ്പോഴും ഈ സംഘടനകൾ തുടരുന്നു എന്നതാണ് ശ്രദ്ധേയം. റോഷിപാൽ, എത്ര കാലം മൗനം തുടരാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഗുരുതരമായ കണ്ടെത്തലുകൾ പുറത്തുവന്നു, അത് ഞെട്ടിക്കുന്ന തരത്തിലുള്ള തന്നെയാണ്. അതിനുശേഷം കൂടുതൽ പ്രതികരണങ്ങൾ, വെളിപ്പെടുത്തലുകൾ വരുന്നു. അതായത് വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ പോലും, രഞ്ജിത്തിനടക്കമുള്ളവരെ പോലും അടക്കമുള്ളവരുടെ പേരുകൾ അടക്കം പുറത്തു വരുന്നു. ഇങ്ങനെ ആ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആളുകളെ ബാധിക്കുന്ന തരത്തിലുള്ള പേരുകൾ അടക്കം പുറത്തു വരുമ്പോൾ സർക്കാർ ഇപ്പോൾ ഇതിൽ എന്തായാലും രഞ്ജിത്തിനെ ഇന്നിപ്പോൾ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയേക്കും, രാജിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നു. ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ഇവർക്ക് മൗനം തുടരാൻ സാധിക്കുമോ? ഈ ഇത്രയും വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടും മൗനം തുടരുമ്പോൾ പൊതു സമൂഹത്തിൽ നിന്നും ഉയർന്ന ഒരു സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദമാണ് നേരത്തെ AMMA എന്ന താരസംഘടന പരസ്യ പ്രതികരണത്തിന് രംഗത്ത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. സമാനമായി തന്നെ ഈ മാക്ടി അടക്കമുള്ള സംഘടനകളും രംഗത്ത് വരേണ്ടി വരും. കാരണം അവരുടെ സംഘടനയുടെ ഭാഗമായുള്ള ആളുകൾ ഇത്തരത്തിൽ ക്രൂരമായ വേട്ടക്ക്, സ്ത്രീകൾക്കെതിരെ ക്രൂരമായ വേട്ടക്ക് പീഡനത്തിന് നേതൃത്വം നൽകുന്നു എന്ന വെളിപ്പെടുത്തലുകളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പുറത്തു വന്നത്. അതിനൊപ്പമാണ് 2 സിനിമാ താരങ്ങൾ ആരോപണങ്ങൾ ഉയർത്തി രംഗത്തെത്തുന്നതും. ഈ റിപ്പോർട്ടിൻ്റെ തുടർ തെളിവുകൾ, റിപ്പോർട്ടിൻ്റെ തുടർ പേജുകൾ, അതിനൊപ്പം തന്നെ മൊഴികളുണ്ട്,
തെളിവുകളടക്കമുണ്ട്, അതൊക്കെ സാംസ്കാരിക വകുപ്പിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ പ്രധാനപ്പെട്ട രേഖകളൊക്കെ നിരന്തരം സ്ത്രീകളായ സിനിമാ പ്രവർത്തകർ വേട്ടയാടപ്പെട്ടു എന്ന് തെളിയിക്കുന്ന രേഖകളൊക്കെ സർക്കാരിൻ്റെ കൈവശം ഇരിക്കുമ്പോഴും ഈ സംഘടനകൾ തുടരുന്ന മൗനം, അത് സംശയാസ്പദമാണ്. ഈ പീഡനത്തിനിരയായ അല്ലെങ്കിൽ അതിജീവിതമാർക്കൊപ്പം നിൽക്കുന്നതിന് പകരം ഇപ്പോഴും ആ സംഘടനകൾ മൗനം തുടരുന്നു. അതിലൂടെ അവർ വേട്ടക്കാരൊക്കൊപ്പമാണെന്ന സംശയമാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ സംഘടനയിലെ ഈ മാക്ടയടക്കമുള്ള സംഘടനയിലെ വലിയൊരു വിഭാഗം ഭാരവാഹികൾ ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണം വേണമെന്ന ആവശ്യം ഇതിനോടകം ഉയർത്തുന്നുണ്ട് സംഘടനയ്ക്കുള്ളിൽ എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ സമ്മർദ്ദം സംഘടനയ്ക്കകത്തു തന്നെ ഈ പരസ്യ പ്രതികരണം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരസ്യ പ്രതികരണം അല്ലെങ്കിൽ അതിലൊരു കൃത്യമായ നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യം ഉയരുമ്പോൾ ഇനിയും നേതൃത്വത്തിന് മൗനം തുടരാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി കൊച്ചിയിൽ നിന്നും സേഫുനിസ അലിയാർ കൂടി ചേരുന്നുണ്ട്. സേഫുനിസ, ഇപ്പോൾ റോഷിപാൽ പറഞ്ഞ് വെച്ച കാര്യം തന്നെ അത് തന്നെയാണ്. സംഘടനകൾക്കുള്ളിൽ ഇത്രയധികം ഗുരുതരമായ ആരോപണങ്ങൾ അത് തൽസ്ഥാനത്തിരിക്കുന്നവർ തന്നെ ചെയ്യുമ്പോൾ നായക സ്ഥാനത്തിരിക്കുന്നവർ തന്നെ പ്രതികളാവുന്ന ഒരു സാഹചര്യമാണ്. ഈ സിനിമാ മേഖലയിലെ ഈ പുഴുക്കുത്തുകൾ ഓരോന്നോരോന്നായി ഓരോ ദിവസം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പുറത്തു വരുമ്പോൾ ഈ പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഇങ്ങനെ വെളിയിലേക്ക് വരികയാണ്. അമ്മ തന്നെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി അവരുടെ നിലപാട് മയപ്പെടുത്തിയുള്ള പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഫെഫ്ക പോലും തൽസ്ഥാനത്തിരിക്കുന്നവർക്കെതിരെ ശബ്ദിക്കാനോ ഒരു പരസ്യ പ്രതികരണത്തിലേക്കോ ഫെഫ്ക ഇതുവരെയും കടന്നിട്ടില്ല എന്നുള്ളതാണ്. ജനറൽ സെക്രട്ടറിയുടെ തീരുമാനം വരട്ടെ എന്നിട്ടാകാം നിലപാട് എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് അത്യന്തം ദുഃഖകരമാണ്. ഗുഡ് മോർണിംഗ് ആര്യ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, മൂന്ന് സംഘടനകളാണ് മലയാള സിനിമയിൽ തുടക്കഘട്ടം മുതൽ റിലീസിംഗ് ഘട്ടം വരെ നേരിട്ട് ഇടപെടുന്ന സംഘടന. അത് ഒന്ന് ഈ ഫെഫ്കയാണ്, അതായത് സംവിധായകർ ഉൾപ്പെടുന്ന സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ ഫെഫ്കയാണ്. രണ്ടാമത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണ്, നിർമ്മാതാക്കളുടെ സംഘടന. മൂന്നാമത്തേത് AMMA ആണ്, താര സംഘടന. ഈ മൂന്ന് സംഘടനകളുമാണ് ഈ വിഷയത്തിൽ കൃത്യമായി നിലപാടെടുത്ത് പ്രതികരിക്കേണ്ടത്. എന്തായാലും വേറെ ദിവസത്തിന് ശേഷം 5 ദിവസത്തിനൊടുവിൽ AMMA ഈ വിഷയത്തിൽ വാ തുറന്ന് നിലപാട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി വേണമെന്ന നിലപാടിലാണ് എന്ന് പറയാതെ പറയുകയെങ്കിലും ചെയ്തു. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു രേഖ വാർത്താക്കുറിപ്പിൽ ഈ വിഷയം ഒതുക്കിക്കളഞ്ഞു. ഫെഫ്കെ ആകട്ടെ ഈ വിഷയത്തിൽ ഒരു വാക്കുപോലും മിണ്ടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. നമുക്കറിയാം ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള അവർ ഫെഫ്കയിൽ അംഗങ്ങളാണ്. ഈ ഇദ്ദേഹം അടക്കം ഉൾപ്പെടുന്നതാണ് ഈ ഫെഫ്ക എന്ന് പറയുന്ന സംഘടന. നേരത്തെ പല സംവിധായകർക്കെതിരെയും അല്ലെങ്കിൽ പല സാങ്കേതിക പ്രവർത്തകർക്കെതിരെയും എല്ലാം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപണങ്ങൾ ഉള്ളപ്പോൾ അതിൽ നേരിട്ട് പ്രതികരിക്കേണ്ട സംഘടന എന്ന് പറയുന്നത് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരളയാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഫെഫ്ക ഇതുവരെ ഒരു പ്രതികരണം നടത്തുവാൻ തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ പലതവണ നമ്മൾ ഫെഫ്കയിലെ പല ഭാരവാഹികളുമായി സംസാരിച്ചപ്പോഴും അവരൊക്കെ പറയുന്നത് ഈ ഫെഫ്കയുടെ നിലപാടുകൾ പറയാൻ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി B. ഉണ്ണികൃഷ്ണനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ വിഷയത്തിലും B. ഉണ്ണികൃഷ്ണനാകും നിലപാട് പറയുക എന്നാണ്. B. ഉണ്ണികൃഷ്ണൻ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ നിരന്തരം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം പല തിരക്കുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പലപ്പോഴും ഫോൺ എടുക്കുന്നില്ല. ഒരു രീതിയിലും ഈ വിഷയത്തോട് പ്രതികരിക്കാൻ ഫെഫ്ക തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ AMMA ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും അവരുടെ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റു വിഷയങ്ങൾ, ഇപ്പോൾ ഈ സിദ്ദീഖിന്റെ ആരോപണം, ഒപ്പം തന്നെ ഈ രഞ്ജിത്ത്, സംവിധായകൻ രഞ്ജിത്തിനെതിരായ ആരോപണങ്ങൾ, ഈ വിഷയത്തിലൊന്നും കൃത്യമായ നിലപാട് പറയുന്ന സംഘടനകൾക്കൊന്നും ആയിട്ടില്ല. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും പ്രതികരിക്കാതെ ഇല്ലെങ്കിൽ മറുപടി പറയാതെ ഒളിച്ചു കളിക്കുകയാണ് ഫെഫ്ക എന്ന് വേണം പറയുവാനായി. ഇന്നെങ്കിലും ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റിപ്പോർട്ട് വന്നിട്ട് ഇത്രയധികം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഫെഫ്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കെതിരെയുള്ള ഗുരുതരമായ വേട്ടക്കാരുടെ മുഖം തന്നെ നമ്മൾ വെളിപ്പെടുത്തിയതാണ് ഇന്നലെ റിപ്പോർട്ടിലൂടെ. നിരവധി ആരോപണങ്ങൾ വിവിധ മേഖലകളിൽ നിന്നും ഈ ഫെഫ്കയുടെ അല്ലെങ്കിൽ AMMA സംഘടനാ തലപ്പത്തിരിക്കുന്നവർക്കെതിരെയൊക്കെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അപ്പോഴും AMMA ഒരു നിലപാട് മയപ്പെടുത്തി മുന്നോട്ട് വരുമ്പോഴും ഫെഫ്ക ഇത്രയും ദിവസത്തിനിടയിൽ പോലും B. ഉണ്ണികൃഷ്ണൻ ആകട്ടെ, ഫെഫ്കയുടെ ഒരു ചുമതലയിൽ ഇരിക്കുന്നവരാകട്ടെ, ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്.
യുടെ ഒരു ഭാരവാഹിയാണ്. അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബി ഉണ്ണികൃഷ്ണനാണ് വിഷയത്തിൽ പ്രതികരിക്കാനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതല്ല ഈ ഫെഫ്ക നിലപാട് പറയേണ്ട ഏത് വിഷയത്തിലാണെങ്കിൽ പോലും ജനറൽ സെക്രട്ടറി ആകും, ജനറൽ സെക്രട്ടറി വഴി മാത്രമേ നിലപാടുകൾ പുറത്തു പോകേണ്ടതുള്ളൂ എന്ന തീരുമാനമാണ് ഇവർ സംഘടനാ തലത്തിൽ എടുത്തിരിക്കുന്നതെന്നാണ്. എന്നാൽ സംഘടനാ തലത്തിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പോലും പല വിഷയങ്ങളിലും കൃത്യമായ നിലപാട് പറയാൻ ബി ഉണ്ണികൃഷ്ണൻ തയ്യാറായിരുന്നപ്പോൾ പോലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇതുവരെ എന്തുകൊണ്ട് ഫെഫ്കയുടെ ഭാരവാഹികൾ തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അവർക്ക് സ്വന്തം അംഗങ്ങളെ തള്ളിപ്പറയാൻ കഴിയാത്തത് കൊണ്ടാണോ, അതെയോ ഈ അതിജീവിതമാരായ അതല്ലെങ്കിൽ ഈ മൊഴി നൽകിയിരിക്കുന്നവർക്കൊപ്പം നിൽക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണോ, എന്താണ് ഈ വിഷയത്തിൽ ഇവർ പ്രതികരിക്കാതെ മാറി നിൽക്കുന്നതെന്നുള്ള വ്യക്തമല്ല. എങ്കിൽ പോലും ഇത് പുറത്തേക്ക് നൽകുന്ന ഒരു തെറ്റായ സന്ദേശമുണ്ട്. നേരത്തെ റോഷിപാൽ പറഞ്ഞത് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നു എന്നൊരു സന്ദേശം പുറത്തെങ്കിലും ഇത് നൽകുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവർ പ്രതികരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.